നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എത്രയെങ്കിലും സംസ്ഥാനങ്ങളുണ്ട്, ഇതെല്ലാം ഒന്നിനൊന്നിന് വ്യത്യസ്തമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളും എല്ലാവരും പറയുന്നത്. കാരണം ഓരോ സംസ്ഥാനങ്ങളും ഒന്നിനൊന്നിന് വ്യത്യസ്തമായ ഭാഷ, പിന്നെ ജീവിത രീതി, ഉടുപ്പിലും നടപ്പിലും എല്ലാത്തിലും ഒരു വലിയ വ്യത്യാസം പുലർത്തുന്ന ഒരു രാജ്യമാണ്. കേരളത്തിലെ കൾച്ചറല്ല തമിഴ്നാട്ടിൽ, തമിഴ്നാട്ടിലെ അല്ല ആന്ധ്രാപ്രദേശിൽ, അങ്ങനെ അങ്ങനെ ഓരോ സംസ്ഥാനത്തും ചെല്ലുമ്പം വളരെ വളരെ വ്യത്യസ്തതകൾ അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഈ വ്യത്യസ്തതകൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് സിക്കിമിൽ പോയപ്പോഴാണ്. സിക്കിം എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ താഴ്വാരത്ത് അല്ലെങ്കിൽ ഹിമാലയ നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം ചൈനയുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻ 62 മുതൽ ആ ഫ്ലൈറ്റ് റൂട്ട് തുടങ്ങി അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ എപ്പോഴും സംഘർഷം മനസ്സുകൊണ്ട് ഇന്തോ ചീനി ബായി ബായി എന്നൊക്കെ പറയുമെങ്കിലും ഒരു സംഘർഷ അവസ്ഥ നിലവിലുണ്ടെന്ന് ശരിക്കും എനിക്ക് ബോധ്യമായത് ഈ സിക്കിം സന്ദർശനത്തോടുകൂടെയാണ്. സിക്കിമിൽ സന്ദർശിക്കണമെങ്കിൽ നമുക്ക് സാധാരണ ടൂർ പാക്കേജിലോ നമ്മുടെ സ്വന്തം വണ്ടിയിലോ ഒന്നും പോകാൻ പറ്റില്ല. അവിടെ പോകാം, അതിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്ക് അവിടെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാം. പിന്നെ പെല്ലിംഗ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയും നമുക്ക് റെസ്ട്രിക്ഷൻ ഇല്ലാതെ സഞ്ചരിക്കാം. പക്ഷെ ബാക്കി ഭാഗങ്ങളിലോട്ടൊക്കെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് പ്രത്യേക പെർമിറ്റ്, എല്ലായിടത്തും സഞ്ചരിക്കാൻ സിക്കിമിൽ പ്രത്യേക പെർമിറ്റുകളുണ്ട്. അത് നമ്മൾ സ്വന്തം വാഹനത്തിലെ സഞ്ചാരം സാധ്യമല്ല, അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് അങ്ങനെയില്ല, മലം പ്രദേശങ്ങളാണ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ സഞ്ചരിക്കണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് വേണം. അത് നമ്മൾ ട്രാവൽ ഏജൻസ് ഉണ്ട്, അവരെ സമീപിച്ചാൽ അവർ തന്നെ നമ്മൾക്ക് എവിടെയെല്ലാം പോകണം, എത്ര ദിവസം വേണം, എവിടെ എങ്ങനെ അക്കോമഡേഷൻ വേണം, നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള പാക്കേജ് അവർ തന്നെ ശരിയാക്കി തരും, വണ്ടിയും എല്ലാം. അവിടെയൊക്കെ ഷെയർ ടാക്സി സമ്പ്രദായമാണ്, കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് കുറവാണ്. ടാക്സിയും നമ്മൾ ഈ ബസ് ഇവിടെ ഉപയോഗിക്കുന്നത് പോലെ അവിടെ ഷെയർ ടാക്സി ആണ് സമ്പ്രദായം. ഇപ്പോൾ 10 പേർക്ക് ഇരിക്കാവുന്ന ഒരു ടാക്സി അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 10 പേര് ആകുന്നത് വരെ അവരിട്ടേക്കും, 10 പേരായാലേ അവരെടുക്കുള്ളൂ. കാരണം റേറ്റൊക്കെ കുറവാണ്. ഞങ്ങളന്ന് പോയപ്പോൾ ഒരാൾക്ക് 130 രൂപ എങ്ങനെ ഉണ്ടായിരുന്നു ഗാംഗ്ടോക്ക് വരെ പോവാൻ, ഈ ബംഗാളിൽ അത് ട്രെയിനിലെന്നിറങ്ങി ആ സ്ഥലം മുതൽ. അപ്പൊ അവിടെ നമ്മൾ പോകണമെങ്കിൽ ഈ 10 പേരായാലേ അവരെടുക്കുള്ളൂ, 1300 രൂപയായിരിക്കും അവർക്ക് അവിടെ വരെ ചെല്ലുമ്പോൾ കിട്ടുന്നതേ. അപ്പോൾ അഥവാ 10 പേരാകുന്നതിന് മുമ്പ് നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ 10 പേരുടെയും ചാർജ് കൊടുക്കണം എന്നാ അവർ പോകും. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഒരു ട്രാവൽ ഏജൻസിയിൽ ചെന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഞങ്ങൾ 4-5 സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഞങ്ങൾ അവിടെ ചില പ്രത്യേക സ്ഥലങ്ങൾ, സാധാരണ ടൂറിസ്റ്റുകൾ പോകാത്ത ചില സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് കരുതി ബുക്കിംഗ് ഒക്കെ ശരിയാക്കിയിട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്ന് ഈ ട്രാവൽ ഏജൻസിയിൽ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ 3 ദിവസത്തെ പാക്കേജ് ആ സ്ഥലങ്ങളിലേക്ക് ആണ് ഞങ്ങളെ ഗാംഗ്ടോക്കിൽ കൊണ്ടിവര് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ 3 ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി അറേഞ്ച് ചെയ്ത് ബാക്കി സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോകാം എന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് ആ ട്രാവൽ ഏജൻസിയായിട്ട് ഞങ്ങൾ ചെയ്തത്. ഒടുവിൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗാംഗ്ടോക്കിൽ പോയി, അവിടെ ഒരു ഹോട്ടലിൽ 3 ദിവസത്തെ അക്കോമഡേഷൻ. എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം അവിടെ ഗാംഗ്ടോക്കിലെ ഗാന്ധി മാർഗ് എന്നൊരു സ്ഥലമുണ്ട്, ഗാന്ധിയുടെ ഒരു വലിയ പ്രതിമയും ഒക്കെ ആയിട്ട് പിന്നെ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാം കച്ചവടമാണ്, ബിസിനസ് സെന്ററാണ് ഗാന്ധി മാർഗ് എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സകല സാധനങ്ങളും അവിടെ കിട്ടും. ഒരു കുറേ ദൂരം അങ്ങ് വ്യാപിച്ച് കിടക്കുക ഗാന്ധി മാർഗ്. അവിടെ വൈകുന്നേരം ചെന്ന് ഒരു ബെനിഫിറ്റ് ഷോ പോലെ സംഗീതം, ഒരു ഗ്രൂപ്പ് കുറെ ചെറുപ്പക്കാർ വന്ന് ഈ ഗാന്ധി മാർഗിൽ ഒരു ഒഴിഞ്ഞ മൂലയിൽ അവിടെ ഇരുന്ന് സംഗീതം, അവരത് ഈ കിട്ടുന്ന കാശ് ബെനിഫിറ്റ് ഷോ പോലെയാണ് നടത്തുന്നത്, എന്തോ ചാരിറ്റബിൾ
ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു സമ്പ്രദായം അവിടെ കണ്ട്. അത് ചെറുപ്പക്കാരുടെ ഒരു നല്ല ഉദ്യമമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഗാന്ധി മാർഗിൽ കണ്ട ആ സാഹിത്യ അല്ല സംഗീത പരിപാടി. അപ്പൊ നമ്മളത് നോക്കി നിൽക്കുകയും അവർക്ക് സംഭാവന കൊടുക്കുകയും ചെയ്തു. കാരണം അവരുടെ ഉദ്ദേശം അത്രത്തോളം നല്ലതാണെന്ന് കണ്ടപ്പോൾ നമുക്കത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഗാന്ധി മാർഗിൽ തന്നെ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് കിട്ടുന്ന ഇവിടെ കേരളത്തിലുള്ള ഒരാളുടെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ അവിടെ കയറി നല്ല മലയാളി ഭക്ഷണം കഴിക്കാം. അപ്പൊ ആ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോഴൊക്കെയും ഞങ്ങള് അവരുടെ വ്യത്യസ്തമായ ഭക്ഷണ രുചികളിലേക്കൊന്നും പോയില്ല, നമ്മുടെ കേരള ഫുഡ് തന്നെ അവിടെ നിന്ന് കഴിക്കാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് വരുന്ന പരിപാടിയായിരുന്നു. ഞങ്ങൾ ആദ്യത്തെ യാത്ര പ്ലാൻ ചെയ്തിരുന്നത് ഗുരുഡോങ്മാർ എന്നൊരു തടാകം ഉണ്ട്. അത് വർഷത്തിൽ അധിക സമയവും മഞ്ഞ് മൂടിക്കിടക്കും മുകളിൽ. കുറച്ച് കാലം മാത്രമേ, വേനൽക്കാലം ആകുമ്പോൾ മാത്രമേ ആ തടാകം നിറയും വെള്ളമായിട്ട്, നീല നിറത്തിലുള്ള വെള്ളമായിട്ട്. അങ്ങനെ വളരെ മനോഹരമാണ് അത് കാണാൻ. സിനിയോച്ചു മല എന്ന് പറയുന്ന ഹിമാലയത്തിലെ സിനിയോച്ചു മലനിരകൾ എന്ന് പറയുന്ന ആ ചുറ്റിനും മലകളാണ്, നടുക്കാണ് ഈ തടാകം. വളരെ മനോഹരമായ തടാകം. പക്ഷേ അവിടെ പോകണമെങ്കിൽ അതൊരു വലിയ പ്രയത്നമാണ്, ഭയങ്കര സാഹസികതയുള്ള ഒരു യാത്രയാണത്. നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് ഗാംഗ്ടോക്കിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് 180 miles അങ്ങനെയുണ്ടത് എന്ന് പറഞ്ഞാൽ ചൈനീസ് ബോർഡറിന് 5 km ഇപ്പുറം. അപ്പൊ അവിടെയൊക്കെ സാധാരണ വാഹനങ്ങൾക്ക്, അവരുടെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പറ്റില്ല, മിലിറ്ററി ഏരിയയാണ്, പ്രത്യേക പെർമിറ്റ് വേണം. ആ ഏരിയയിൽ പോകാൻ പ്രത്യേകം പെർമിറ്റുള്ള വണ്ടികളും ഡ്രൈവർമാരും ഉണ്ട്, അവർക്കല്ലാതെ ആ പ്രദേശത്ത് പ്രവേശിക്കാനേ സാധിക്കില്ല. അപ്പൊ അവർ കൊണ്ടുപോകുന്ന യാത്രക്കാർ അവരതിൻ്റെ സുരക്ഷിതത്വം മുഴുവൻ അവരുടെ റിസ്ക്കായിട്ടാണ് കൊണ്ടുവന്നത്. അത്രയ്ക്കും നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവർ കൃത്യമായിട്ട് നോക്കിയിട്ടേ നമുക്ക് പെർമിറ്റ് അവർ ഒപ്പിച്ച് തരുള്ളൂ. അങ്ങനെയാണ് പോകുന്നത് ആ യാത്ര. അപ്പൊ ഈ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഗുരുഡോങ്മാ തടാകം വരെ എത്താൻ പറ്റില്ല, അത്രയും ദൂരം കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് അവിടുത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ ഒന്നും, ഭയങ്കര ദുർഘടമായ യാത്രയാണ്, പോരാത്തതിന് വല്ലാത്ത തണുപ്പും. അപ്പൊ അങ്ങനെ പോകുമ്പോൾ 107 km ചെല്ലുമ്പോൾ ഒരു ചെറിയ പട്ടണമുണ്ട്, ലാച്ചൻ എന്ന് പറയും. ആ പട്ടണത്തിൽ ഒരു ഷോർട്ട് സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ലാച്ചനിലെത്തുമ്പോൾ തന്നെ ഒത്തിരി ഇരുട്ടും, എന്നിട്ട് ഒരു 2-3 hours അവിടെ ഒരു ഹോട്ടലിൽ ഒരു വിശ്രമം, അത് കഴിഞ്ഞിട്ട് വെളുപ്പിന് 4 hours വീണ്ടും എഴുന്നേറ്റ് പോണം. അതാണ് പരിപാടി. അപ്പൊ ഈ ലാച്ചനിലേക്കുള്ള യാത്രയിൽ പയ്യാണെങ്കിൽ അവിടെയൊക്കെ ഈ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന അങ്ങനത്തെ സമ്പ്രദായങ്ങളൊന്നുമില്ല, വെറും മലയും കാടും. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രം വിളക്കിൻ്റെ, അവരുടെ വിളക്ക് എന്താ, മിന്നുന്ന വെട്ടം കാണാം കാടുകൾക്കിടയിൽ, മലഞ്ചെരിവുകളിൽ ഒക്കെ വീടുകൾ. പിന്നെ ജനവാസം ഉണ്ട് അവിടെ, ജീവനുണ്ടെന്ന് നമ്മൾ കാണുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വഴിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ പശുക്കൾ കയറിക്കുറുകെ നിൽക്കും. പിന്നെ ഇതിനെയൊക്കെ മാറ്റിയിട്ടേ നമുക്ക് പോകാൻ പറ്റും, അതൊക്കെ കൂളായിട്ട് അങ്ങ് നിന്നേക്കും. ഉറങ്ങുകയാണെങ്കിൽ അവിടെ നടു റോഡിൽ തന്നെ കിടന്ന് അങ്ങ് ഉറങ്ങും. അപ്പൊ ഇതിനെയൊക്കെ അടിച്ചു മാറ്റിയിട്ടേ ജീപ്പ് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ ദുർഘടം പിടിച്ച യാത്രയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടോ തെറ്റിയാൽ കൊക്കകളും എല്ലാം ഒക്കെ ഉണ്ട്. പിന്നെ ഈ യാത്രയിലെങ്ങും കടയോ, പിന്നെ അപൂർവം ചില സ്ഥലങ്ങളിൽ ചില പെട്ടിക്കടകളോ എന്തെങ്കിലുമൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ടേ പോകാൻ പറ്റുള്ളൂ യാത്രയിൽ.
വണ്ടിക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രൈവർമാർ തന്നെ മെക്കാനിക്കുകളാകണം, അല്ലാതെ അവിടെ എങ്ങും. പിന്നെ എന്തെങ്കിലും ഒരു വഴിയിൽ ആക്സിഡന്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിലൂടെ അവർ തന്നെ പരസ്പരം കോണ്ടാക്ട് ചെയ്ത് അറിയിക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വണ്ടിയാണെങ്കിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വഴി കിടക്കേണ്ടി വന്നു. സംഭവം എന്ന് വെച്ചാല് തൊട്ട് മുമ്പ് മഴയായിരുന്നു, മുമ്പല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ്. അവിടുത്തെ ഈ മണ്ണ്, നമ്മൾ കാണുന്ന മല, നമ്മുടെ ഇവിടുത്തെയൊക്കെ മലയിലെ മണ്ണ് പോലെയൊന്നും അല്ല, ഒരു സോഫ്റ്റാണ്. അത് എപ്പോഴും മല ഇടിച്ചിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ മല ഇടിച്ചിൽ ഉണ്ടാകുമ്പം വഴിയൊക്കെ ചെളിയും എല്ലാമൊക്കെ ആയിട്ട് കിടക്കും. അപ്പൊ ഇതിനിടയ്ക്ക് ഈ വണ്ടി ഓടിച്ചു പോകുന്നവർക്ക് ഭയങ്കര റിസ്ക്കാണ്. ഇപ്പൊ കല്ല് കൂർത്തിരിക്കുന്ന കല്ലുകളോ അല്ല ആണിയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നത് കയറി കൊണ്ടിട്ടാണ് വണ്ടി ടയർ. ഞങ്ങൾ പോയ വണ്ടിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ടയർ പഞ്ചറായി. അപ്പൊ ഇവര് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, സ്റ്റെപ്പിന് ഇല്ലെങ്കിൽ വേറെ വഴിയോ പോകുന്ന ആരുടെയെങ്കിലും വണ്ടിയിൽ നിന്ന് ഉള്ള സ്റ്റെപ്പിന് എടുത്തിട്ടിട്ടാണ് എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് റിപ്പയർ ചെയ്ത് പോകുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ ലാച്ചനിലെത്താറായപ്പോഴത്തേക്കും വഴിയിൽ കൂടെ നടുവിൽ കൂടി ഒരു നീർച്ചാലിങ്ങനെ പോകുന്നു. സാമാന്യം നിങ്ങൾ ഒരു കൊച്ചുപുഴ പോലെ ഒരു നീർച്ചാലിങ്ങനെ പോവുക. അവിടെ എത്തിയപ്പോൾ ഡ്രൈവർ പറഞ്ഞ് എല്ലാവരും ഇവിടെ ഇറങ്ങണം. കുറ്റാ കുറ്റിരുട്ട്, ആരുടെയാലും പിന്നെ ഇത് വെളിച്ചം വേറൊന്നുമില്ല കയ്യിലെ മൊബൈലല്ലാതെ. അപ്പോൾ എല്ലാവരും മൊബൈലൊക്കെ തപ്പിയെടുത്ത് വണ്ടി എന്നിട്ട് പിന്നെ ഒരു നല്ല കയറ്റമാണ്, കയറിപ്പോയി. നിങ്ങൾ ആ തേരി മല ഇത് കയറ്റം കയറി വന്ന് നിൽക്കണം, അപ്പൊ വണ്ടി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് തയ്യളങ്ങ് കൊണ്ടുപോയി. ഞങ്ങളിത് ബാഗിൽ നിന്ന് മൊബൈലൊക്കെ തപ്പിയെടുത്ത് വെളിച്ചമൊക്കെ ചോദിക്കിയപ്പോൾ വല്ലാത്ത ചെളി ഇങ്ങനെ കിടക്കുക. ഈ നീർച്ചാൽ നാട് റോഡിൽ കൂടെ അതും കഴിഞ്ഞ് ഇത് കയറി 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 അങ്ങ് പോയപ്പോഴത്തേക്കും കുറെ കയറിയപ്പോൾ വല്ലാത്ത തണുപ്പും എല്ലാം കൂടെ ആയപ്പോൾ പലർക്കും ശ്വാസതടസ്സം പോലെയൊക്കെ അങ്ങ് തോന്നി. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ വല്ലൊരു മറ്റുള്ളവരുടെയൊക്കെ കൂടെ ഹെൽപ്പിൽ എല്ലാവരും അങ്ങ് മുകളിലെത്തി. പിന്നെ വണ്ടി കയറി കുറച്ച് അപ്പുറത്തായിട്ട് ലോഡ്ജിങ്. അവിടെ ചെന്നപ്പോൾ എന്തുവാ, അവിടെ കറണ്ട് ഇല്ല, ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഫെയിലുവറാണ്. ഭയങ്കര അഡ്വഞ്ചറായിരുന്നു ആ യാത്ര. അപ്പം കറണ്ടില്ല, പിന്നെ ചൂടുവെള്ളമില്ല, ഒരു സൗകര്യമില്ല. പിന്നെ ഞങ്ങൾ ചെയ്ത എന്താന്ന് വെച്ചാൽ, തോർത്തിൽ വെള്ളം പിഴിഞ്ഞ് ദേഹമൊക്കെ തുടച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങി. വെളുപ്പിന് എണീറ്റപ്പോൾ എന്താ, അപ്പോഴും ലൈറ്റ് വന്നിട്ടില്ല. പിന്നെ ഒരു ചായ കിട്ടി, അത് തന്നെ വലിയ ആശ്വാസമായിരുന്നു. ഒന്നും ഈ ഒരു ചായയും കഴിച്ചിട്ട് പിന്നെ അടുത്ത യാത്രയ്ക്കാണ്. ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി, കുളിക്കാനൊന്നും പറ്റിയില്ല, ചൂടുവെള്ളം കിട്ടിയില്ല, ആ തണുപ്പിൽ കുളിക്കാൻ പറ്റില്ല. അങ്ങനെ പിന്നെ 4 മണിക്ക് എഴുന്നേറ്റ് 4:30 ഇറങ്ങി അടുത്ത യാത്ര. അത് ഗ്ലോവ്സും പിന്നെ ഇത് ബൂട്ടുകളും എല്ലാം ഒക്കെ ഇട്ടിട്ട് അങ്ങ് ഇറങ്ങുകയാണ് ആ യാത്രയൊക്കെ. അഞ്ചു മണിക്ക് പുറപ്പെട്ടു ജീപ്പ്. കുറെ യാത്രക്കാരുണ്ടെന്ന് നമുക്ക് വെളിച്ചം ലൈറ്റില്ലാത്തതുണ്ടെന്ന് അറിയാലും ഓരോരുത്തരുടെ പല ഭാഷകളിലുള്ള മർമ്മരങ്ങൾ മാത്രം കേൾക്കാം, പതുക്കെയുള്ള സംസാരം മാത്രം കേൾക്കാം. പിന്നെ ഈ ഹോട്ടൽ ബോയ്സ് അവരുടെ സംസാരത്തിൽ നിന്നാണ് മനസ്സിലാക്കിയത്, കറണ്ട് പോയാൽ 2-3 ദിവസം എടുക്കും തിരിച്ചു ഇനി അടുത്ത് വരാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലാച്ചനിലെന്ന് ഞങ്ങൾ നേരെ ഗുർദാൻമാറിലേക്ക് പോവുക. അങ്ങനെ ദൂരെ വല്ലപ്പോഴും ഒരു മിന്ന് വെട്ടം കാണാം, മുമ്പേ പോകുന്ന വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ലൈറ്റ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഏതാണ്ട് നേരം പുലർന്നു വരുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തി. അവിടെ 4-5 വീടുകളൊക്കെ ഉള്ളതുപോലെ തോന്നി, കൊച്ചു കുടിലുകളാണ് റോഡ് സൈഡിൽ. അപ്പൊ ഒരു കുടില് അങ്ങനെ എത്തി. അവിടെ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാനേ പറ്റുള്ളൂ. അവിടെ ഉള്ളത് നൂഡിൽസ്, പിന്നെ വേറെ ഏതാണ്ട് ഒരു ഐറ്റം കൂടെ അവർ പറഞ്ഞു.
അപ്പൊ ഞങ്ങള് അത് നൂഡിൽസും പിന്നെ ചായ ചായ ആയിരുന്നു ഞങ്ങൾക്ക് പ്രധാനം. കാരണം തണുത്ത് ആകപ്പാടെ അനങ്ങാൻ വയ്യാതിരിക്കുകയാണ്, ഉറക്കം ശരിയായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോ ഒരു ചായയും ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ആ ബെഞ്ചിന്റെ ചുറ്റും ഇരുന്നിട്ട് ഈ അവരുടെ ചെറിയ അടുപ്പ് തകര അടുപ്പാണ്, അതിന്റെ മേളിൽ ഇങ്ങനെ കൈയെല്ലാം വെച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോ കാണാം ഒരു ഗ്രൂപ്പ് പട്ടാളക്കാര് ജോഗിങ്ങിന് ഇറങ്ങിയിരിക്കുക. അവരിങ്ങനെ ജോഗിങ് നടത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഈ കുടിലിന്റെ ഓരം ചേർന്ന് ഉറങ്ങിക്കിടന്ന പട്ടി ചാടി എണീറ്റ് കുരച്ചുകൊണ്ട് ഇവരുടെ പുറകെ അങ്ങ് ഓടുക. പട്ടാളക്കാര് ബൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു, അവര് മൈൻഡ് ചെയ്യുന്നുമില്ല. പട്ടി കുറെ ദൂരെ ഇവരുടെ പുറകെ അങ്ങ് പോയി. സാധാരണ മനുഷ്യരെ കണ്ടിട്ടൊന്നും പട്ടിക്ക് യാതൊരു ഭാവവ്യത്യാസം ഇല്ലാത്ത പട്ടിക്ക് പട്ടാളക്കാരെ കണ്ടപ്പോ എന്താണ് ഈ ഭാവവ്യത്യാസം എന്നുള്ളത് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. എന്തോ ഒരു ഭാവപകർച്ച അതിന്, എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നതുകൊണ്ട് ആ രംഗമൊന്നും അങ്ങോട്ട് പകർത്താൻ കഴിഞ്ഞില്ല. അത് കാണേണ്ട ഒരു രംഗമായിരുന്നു. ആ പട്ടിയുടെ പാവവും അല്ല പട്ടാളക്കാർ മൈൻഡ് ചെയ്യുന്നതേയില്ല. ഒടുവിൽ കുറെ ദൂരം ഓടി തളർന്നിട്ട് പട്ടി തിരിച്ചു വന്ന് അത് ആദ്യം കിടന്ന സ്ഥലത്ത് എന്നെ കിടന്ന് അങ്ങ് ഉറക്കം തുടങ്ങി. അപ്പൊ ഞങ്ങള് അടുത്ത് യാത്ര തുടങ്ങി. സൂര്യപ്രകാശം ഏതാണ്ട് അങ്ങ് കിഴക്ക് മലയുടെ മേളിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി. ഞങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ അരണ്ട വെളിച്ചമാണ്. അപ്പൊ ഞങ്ങൾ യാത്ര പുറപ്പെടാൻ നേരമായപ്പോ കാണാം ഈ കുടില് കട എന്ന് പറഞ്ഞ അവിടത്തെ സ്ത്രീ, ഞങ്ങൾക്ക് ചായ ഉണ്ടാക്കി തന്ന ആ സ്ത്രീ കുറച്ച് തീയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. എന്നിട്ട് അവർ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കുറെ ചെടികൾ, കുറ്റിച്ചെടികൾ, കാട്ടിച്ചെടികൾ, അതിൽ ഒരെണ്ണം ചെടിയുടെ ഇല കുറെ ഇങ്ങനെ പറിച്ചുകൊണ്ട് അപ്പുറത്ത് പോയി പ്രത്യേകമായ ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്. ഒരു അടുപ്പ് പോലെ എന്തോ പോലെ ഒരു സ്ഥലം, അവിടെ കൊണ്ട് ഒരു ചിമ്മിനി പോലെ ഒരു സാധനത്തിൽ ഈ ഇലകളെല്ലാം വെച്ചിട്ട് ഈ തീയും കൊടുത്തു. അപ്പൊ ഈ പച്ച ഇലകൾ അങ്ങനെ പുകയാണ്. അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ പച്ച ഇല പുകയ്ക്കുന്നതെന്ന്. അതും പ്രത്യേകമായ ഒരു ചെടിയുടെ. അപ്പൊ അവര് പറഞ്ഞത് ഈ ചെടിയുടെ ഇല ഇങ്ങനെ പച്ചയ്ക്ക് ഇവിടെ വെച്ച് സൂര്യോദയത്തിൽ പുകച്ചാൽ ഐശ്വര്യമാണ്, ഞങ്ങളുടെ കടയ്ക്ക് അത് അഭിവൃദ്ധി ഉണ്ടാക്കി തരും എന്ന്. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അപ്പൊ ഈ വിശ്വാസം ഈ ഹിമാലയത്തിന്റെ താഴ്വരയിലുള്ള പലയിടത്തുമുണ്ട്. പിന്നീട് ഞാൻ ഡാർജിലിംഗിൽ പോയപ്പോ അവിടെയും കണ്ടു ഈ സംഭവം. അപ്പൊ ഇത് ഇങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുടെ ഒരു പ്രത്യേക വിശ്വാസമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്രയായി. കുറച്ചു ദൂരം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും പിന്നെ നിരന്തരം മഞ്ഞ് മൂടി കിടക്കുന്ന മലകളാണ്. ഇതുവരെ മൂടൽ മഞ്ഞായിരുന്നുവെങ്കിൽ അവിടെ മഞ്ഞ് കട്ട പിടിച്ച് കിടക്കുന്ന മലയുടെ ഉയരഭാഗങ്ങളാണ്, നിറകളാണ് കാണാൻ സാധിക്കുന്നത്. അത് കണ്ടപ്പോ എല്ലാവർക്കും വലിയ സന്തോഷം. നല്ല വെളുത്ത തൊപ്പി വെച്ചതുപോലെ മഞ്ഞിന്റെ ഒരു കുന്നിന്റെ മേളുകൾ അങ്ങനെ കണ്ടുകണ്ട് അങ്ങനെ പോകുമ്പോ ഏതായാലും നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്തിയെന്ന ഒരു സന്തോഷവും കൂടെ ആയി. കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോ പട്ടാള ബാരക്കുകൾ പോകും. അവർക്ക് വഴി കൊടുത്തിട്ടേ നമ്മുടെ ജീപ്പുകൾ പോകാൻ പറ്റുള്ളൂ. ചൈനീസ് അതിർത്തിയിലേക്ക് പോകുന്ന ബാരക്കുകളാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങള് ആ യാത്ര, റോഡാണെങ്കിലും വലിയ വീതിയൊന്നുമില്ല, പട്ടാളക്കാരുടെ ബാരക്കുകൾക്ക് ഇതൊരു പോകാൻ വേണ്ടിയുള്ള റോഡാണ്. അവിടെ കൂടിയാണ് ഈ ജീപ്പുകൾ അല്ലെങ്കിൽ ഗുരുഡന്മാരിലേക്ക് പോകുന്ന വണ്ടികള്, ചെറിയ വണ്ടികള് പോകുന്നത്. പ്രത്യേക വഴികളൊന്നുമില്ല. പിന്നെ അവിടുത്തെ യാത്രയ്ക്ക് കാലാവസ്ഥ നോക്കിയേ ചെയ്യാൻ പറ്റൂ. ഈ വെളുപ്പിന് തന്നെ പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴാ കാലാവസ്ഥ മാറുക എന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പൊ കാലാവസ്ഥാ പ്രവചനം നോക്കിയിട്ടേ അവിടത്തേക്കുള്ള യാത്ര പറ്റുള്ളൂ. അപ്പൊ തെളിഞ്ഞ കാലാവസ്ഥ എന്നുള്ള അവർക്ക് തോന്നുന്ന ആ സമയത്താണ് അവര് ഈ വണ്ടിക്കാര്, അവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം, അവർ കൊണ്ടുപോകുന്നത് യാത്രക്കാര്. ഞങ്ങൾ അവിടെ പോയി. ഗുരുഡോന്മാർ തടാകം എത്താറായപ്പോഴത്തേക്കും പിന്നെ തറയിലും മഞ്ഞ്. മഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര വാരി വിതറിയ കണക്കോ, അല്ലെങ്കിൽ എന്താ പറയാ പഞ്ഞിത്തുണ്ടുകൾ വാരിയിട്ട കണക്കോ, അങ്ങനെയൊക്കെ അങ്ങ് ഉപ്പുപരലുകൾ വാരി വിതറിയ കണക്ക് ഇങ്ങനെയൊക്കെ മഞ്ഞ് അങ്ങനെ കിടക്കുക. കറുത്ത പ്രതലമാണ് കറുത്ത പ്രതലത്തിൽ ഈ വെളുത്ത മഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാ. മലയുടെ മേളിലോട്ടൊക്കെയൊക്കെ നോക്കിയാൽ ചുറ്റിനും മലകളാ, എല്ലാം മഞ്ഞ് മൂടിയ മലകൾ. കഴിഞ്ഞ് ഞങ്ങൾ തടാകത്തിന്റെ കരയിലെത്തി. ഞങ്ങളുടെ ഉൾപ്പെടെ 4 വാഹനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നല്ല തണുപ്പായതുകൊണ്ട് ചിലർക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ മടി. അങ്ങനെ 2-3 സ്ത്രീകൾ വണ്ടിക്കകത്ത് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഈ യാത്രയിൽ 4 മലയാളീസ് ഞാൻ ഉൾപ്പെടെ, ബാക്കിയുള്ളവര് ബംഗാളീസ, കൽക്കട്ടയിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഞങ്ങൾക്കവിടെ ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല. ഞങ്ങളങ്ങ് ഇറങ്ങി, ഇതെല്ലാം കണ്ടു. 2 സ്ത്രീകൾ ഇറങ്ങിയില്ല, അവര് വണ്ടിക്കകത്ത് തന്നെയായിരുന്നു. ബാക്കിയുള്ളവർ ഇറങ്ങി. ഇറങ്ങി ഈ തടാകത്തിന്റെ അടുത്ത് അവിടെ ബുദ്ധമത വിശ്വാസികളാണ് ഏറെ. ബുദ്ധമത വിശ്വാസികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് പ്രാർത്ഥനാ മന്ത്രങ്ങൾ എഴുതിയ കൊടികളുണ്ട്, പ്രാർത്ഥന കൊടികള്, പ്രയർ ഫ്ലാഗ്സ് എന്ന് പറയും.
അത് നേരെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഈ തടാകത്തിന്റെ കര മുഴുവൻ പ്രെയർ ഫ്ലാഗ്സ് ആണ്, പ്രാർത്ഥന കൊടികൾ. അതിലെഴുതിയിരിക്കുന്ന പ്രാർത്ഥനകൾ, ഇവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ കൊടിയെഴുതി തെറ്റി തൂക്കിയിരുന്നാല് ആ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നാണ്. അതിന് നമ്മൾ നാവുകൊണ്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാളൊക്കെ പ്രയോജനം ലഭിക്കുമെന്നാണ് ഈ ബുദ്ധന്മാരുടെയൊക്കെ ഒരു വിശ്വാസം. ഈ തടാകക്കരയിൽ മുഴുവൻ പ്രാർത്ഥന കൊടികൾ, വെള്ളമാണെങ്കിലും നല്ല നീല നിർത്തി കിടക്കുന്നു. ചുറ്റിനും നാല് ചുറ്റിനും മലകളാ. അപ്പൊ ഈ നടുക്കിങ്ങനെ ഒരു കുളം, ഇത് കാണാൻ എന്താ ഒരു ഭംഗിയെന്ന് പറഞ്ഞാല് നമുക്ക് സത്യം പറഞ്ഞാല് ഈ പനോരമിക് വ്യൂ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ചെയ്തു എത്ര കണ്ടാലും മതി വരില്ല. വർഷത്തിലധിക ഭാഗവും ഇത് മഞ്ഞുമൂടി കിടക്കുന്ന തടാകം, ആ വേനൽക്കാലത്ത് ഇങ്ങനെ നീര് ഉണവ ഇങ്ങനെ ഭംഗിയായിട്ട് കിടക്കും. മലയുടെയും ചില ഭാഗങ്ങളിൽ നല്ല നീല നിറം, മുകളിലും മഞ്ഞ് കട്ട വെള്ളമണ്ണ് മഞ്ഞ് ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. എന്താ ഒരു പ്രകൃതി ഭംഗിയെന്ന് നമുക്ക് വാക്കുകളിലൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. വാസ്തവം പറഞ്ഞാൽ ഈശ്വരന്റെ സൃഷ്ടിയുടെ ഒരു മായാവിലാസം അതാണ് അവിടെ ശരിക്കും കാണാൻ കഴിഞ്ഞത്. ഗുരുഡന്മാർ തടാകത്തിന്റെ പ്രത്യേകത, അതിന്റെ പ്രശസ്തിക്ക് കാരണം നമ്മുടെ ഇന്ത്യക്കാരനായ ഒരു ഗുരുവുണ്ടല്ലോ, ഗുരു പത്മസംഭവ. ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിച്ച ഗുരുവാണ് ഗുരു പത്മസംഭവ. അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ബുദ്ധമതവും കൊണ്ട് ടിബറ്റിലേക്ക് പോയി, ടിബറ്റിൽ നിന്ന് ഭൂട്ടാൻ, ഇങ്ങനെ ബുദ്ധമതം ഹിമാലയൻ റീജിയൻസിലൊക്കെ പ്രചരിപ്പിച്ച ഒരു പ്രമുഖ ആചാര്യനാണ്, ദിവ്യനായ ഒരു ആചാര്യനാണ് ഗുരു പത്മസംഭവ. അപ്പൊ ഈ സിയോച്ചു മലയുടെ താഴ്വരയിൽ താമസിക്കുന്ന ആളുകൾക്ക് കുടിക്കാൻ ശുദ്ധജലമില്ല എന്ന് കേട്ടപ്പോ അദ്ദേഹം അന്ന് ടിബറ്റിലാണ്, ടിബറ്റിൽ നിന്ന് കാൽനടയായി ഈ മഞ്ഞുമലകൾ കടന്ന് ഈ സിനിയോച്ചു മലയിൽ വന്ന് അവിടെയുള്ള ആളുകൾക്ക് ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഈ മഞ്ഞുറഞ്ഞു കിടന്ന ഈ ഗുരുഡവന്മാർ തടാകത്തെ ജലം ആളുകൾക്ക് ലഭിക്കത്തക്ക രീതിയിലാക്കി തീർത്തു മാന്ത്രിക ശക്തി കൊണ്ട് എന്നാണ് കഥ. അപ്പൊ ഈ തടാകത്തിന്റെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സമയത്ത് പോലും അടിയിലൂടെ ഇങ്ങനെ ഒരു നീർച്ചാല് ഒരു പുഴ പോലെ ഇങ്ങനെ ഉണ്ട്. അതാണ് തീസ്ത നദി. തീസ്ത എന്നും പറയും, തീസ്ത എന്നും പറയും. ആ നദിയുടെ ഒരു കൈവഴിയാണ് ഇവിടെ ഈ ഗുരുഡവന്മാർ തടാകത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്നത്. എത്ര മഞ്ഞ് മൂടിക്കിടന്നാലും ഈ നീർച്ചാല് ഈ നീരുറവ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ നദിയിലെ ജലസമൃദ്ധിക്ക് കാരണമായിട്ട്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ വെള്ളം കോരി കുടിക്കാനും തീർത്ഥജലം പോലെ, നമ്മളെ ഗംഗാജലം എന്നൊക്കെ പറയുന്നത് പോലെ, ഈ ജലം കോരിക്കൊണ്ട് പോകുക, പാത്രങ്ങളിൽ നിറച്ചു കൊണ്ടുപോവുക, കുടിക്കുക, അത് ദേഹത്തൊക്കെ കോരി ഒഴിക്കുക, ഇതിനൊക്കെയാണ് ആളുകൾ അവിടെ തീർത്ഥാടനത്തിന് വരുന്നത്. ഇതിനിടയ്ക്ക് ഭയങ്കരപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ കൂടെ വന്ന കോഴിക്കോട് നിന്ന് വന്ന ഒരു മാഷ്, അദ്ദേഹം ഭയങ്കര അഡ്വഞ്ചറസാ, ഇത്തിരി പ്രായമൊക്കെ ഉള്ള ആളാണെങ്കിലും കോട്ടും ബൂട്ടും എല്ലാമൊക്കെ അങ്ങ് ഊരി മാറ്റിയിട്ട് വലിയൊരു ക്യാമറയും കണ്ട പുള്ളിയുടെ നടപ്പ്, ഭയങ്കര ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര കമ്പം, എല്ലാം ബനിയന്നരെ ഊരി മാറ്റിയിട്ട് ഈ മണ്ണിൽ തടാകത്തിന്റെ തീരത്തുള്ള ഈ മണ്ണിൽ കയറി കമഴുന്നൊരു കിടപ്പ്. എന്നിട്ട് ക്യാമറ ഏൽപ്പിച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്, എല്ലാം അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞ് പുള്ളി വന്ന് ഡ്രസ്സൊക്കെ ബനിയനും ഷർട്ടും ഒക്കെ എടുത്തിട്ട് ബൂട്ടും എല്ലാം ഒക്കെ എടുത്തിട്ടിട്ട് പിന്നെ പുള്ളിയെ കാണുന്നില്ല, ക്യാമറയും കൊണ്ട് പുള്ളി എങ്ങാണ്ട് അങ്ങ് പോയി. പുള്ളി ഈ തടാകം കഴിഞ്ഞ് അങ്ങ് അപ്പുറത്തെ മലയിലേക്ക് പോയിരിക്കുക ഫോട്ടോ എടുക്കാൻ. ഞങ്ങളിത് അറിഞ്ഞതുമില്ല, പുള്ളിയെ കാണുന്നില്ല. ഒടുവിൽ കുറെ കഴിഞ്ഞപ്പോ കാണാം, പതുക്കെ പതുക്കെ ഈ കുറെ സ്റ്റെപ്പുണ്ട് തടാകത്തിനകത്തേക്ക് ഇറങ്ങാൻ, ഈ സ്റ്റെപ്പ് ഇങ്ങനെ ആന്തി ആന്തി കയറി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മാഷെ പറ്റിയെന്ന് ചോദിച്ചു. പിന്നെ അതേ ഒരു സംഭവം, എന്റെ രോമകൂപങ്ങളിൽ നിന്നൊക്കെ രക്തം വരുന്നു എന്ന് പറഞ്ഞാല്, സംഭവം എന്ന് വെച്ചാല് ഈ തണുപ്പ് കൂടുമ്പോ നമ്മളുടെ ബ്ലഡ് വെസൽസ് ചുരുങ്ങുമല്ലോ. അപ്പൊ പുള്ളി ഈ ദിവസമെല്ലാം ഉടുപ്പും ഇതെല്ലാം മാറ്റിയിട്ട് അവിടെ കിടന്ന സമയത്ത് ഈ തണുപ്പ് താങ്ങാതെ ഉള്ള സംഭവമാണ്. അതാണ് വിരലിന്റെ വിരലിൽ നിന്നൊക്കെ രോമകൂപങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ ബ്ലഡ് വന്നു.
ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി ആകെ തളർന്നവശനായി ഇങ്ങനെ വരിക. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ബ്ലഡൊന്നും വരുന്നില്ല, ഓക്കെ അങ്ങനെ വരികയാണ്. അപ്പൊ ഇതാണ് അവിടെ വെച്ച് സംഭവിച്ച ഒരു മറക്കാനാവാത്ത സംഭവം. ഇതിനിടയ്ക്ക് നമ്മുടെ ഡ്രൈവർ ബഹളമാണ്, വരൂ വരൂ വരൂ, ഇനിയിപ്പോ ഇവിടെ ക്ലൈമറ്റ് മാറാൻ പോവേണം, ഇനി നിന്നാ പറ്റില്ല, തിരിച്ചുപോക്ക് നടക്കില്ല, അപകടം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെ ചെലവിട്ടു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങ് പോരുകയും ചെയ്തു. ആ തിരിച്ചുള്ള യാത്ര എന്ന് പറയുന്നതും അങ്ങോട്ട് പോയതിനേക്കാൾ എന്താ പറയാ, ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ശരിക്കും. ഏറ്റവും സാഹസം താങ്ങാൻ കഴിവുള്ള ആളുകൾക്കൊക്കെ അവിടെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ഏജൻസിക്കാരൊന്നും ആരെയും കൊണ്ടുപോകാനും താല്പര്യം കാണിക്കില്ല, ഭയങ്കര അപകടമാണ്, എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു യാത്രയായിരുന്നു ആ തടാകത്തിലേക്കുള്ള യാത്ര.